विशुद्ध नाम दोडेसे प्रार्थिकण मे गङ्गल्का विशुद्ध नाम दोडेसे प्रार्थल्काभयमेका आद्र मां स्नेह मोडे നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധാന്തോണി പുണ്യവാന്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് കൊടുക്കാം വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക എന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ ഒത്തിരി മക്കൾ പ്രാർത്ഥിച്ച് കൂടെ കടന്നുപോയ ഒരു സ്ഥലത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളൊക്കെ ഈ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു നമ്മുടെ ഇടയിലുണ്ട് പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും മൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങൾ മൂലം പൈശാചിക ബന്ധനങ്ങൾ മൂലം പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാതെ സങ്കടപ്പെടുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിയോഗങ്ങളും വിശ്വതോണി പുണ്യവാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഒത്തിരി മക്കൾക്ക് പരീക്ഷകൾ നടക്കാനായിട്ട് പോവുകയാണ് ആ പരീക്ഷകൾ എഴുതുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം വിശ്വദന്തോണീസ് പുണ്യവാനെ പരീക്ഷ എഴുതുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധ വിശ്വദന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ വിശ്വദന്തോണീസ് പുണ്യവാനെ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തടസ്സങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേയെന്ന് അപേക്ഷിച്ചു കൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെ തന്നെയും തമിരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതനായിട്ട് നമുക്ക് ഈ നൊവേന പ്രാർത്ഥന ചൊല്ലി ഏറ്റവും വിശ്വാസത്തോടുകൂടെ ഈ നിമിഷം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ജീവിതകാലത്ത് അനുഗ്രഹിക്കുവാൻ മനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേക്കെതിരായി സ്നേഹമായ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ക്ഷണപ്പെടുന്നു അങ്ങയുടെ പ്രേസനം ഞങ്ങളുടെ ഋഷികനുമായ വിശംസികൾ നാമത്തിലും സമ്മതമായ ജീവിതത്താൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമേ നിരന്തരമായ ജാഗ്രതയാലും പ്രാർത്ഥനയാലും ആവുകയും വേദപുസ്ത്ര പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തിരിയുകയും ചെയ്ത

യും പരിവർത്തങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത പുണ്യങ്ങളിലും സവിശേഷ സഹൃതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ വിളഞ്ഞിരുന്ന ദാരിദ്ര്യാരൂപയും ജീവിതാണിത്യവും ഞങ്ങളെ വളരുവാൻ ഇടവരുത്തണമേ പിതാവിനും ചെയ്തതിനും ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള

ായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോ സൃഷ്ടിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ അപകട യാത്രക്കാരുടെയും വേദനിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥരും അനാഥശി ആശാ കേന്ദ്രവുമായ ആത്മീയവും ശാരീരികവുമായ എല്ലാ ബോർഡുകളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി നമുക്കെല്ലാവർക്കും തമിരാന്റെ സന്നദ്ധിയിലിരിക്കാം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കൃതജ്ഞതകളും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട നിമിഷമാണിത് വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തമരാൻ ചൊരിഞ്ഞിട്ടുണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഒത്തിരി മക്കൾ പലപ്പോഴായിട്ട് വിളിച്ചു പറയാറുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഓൺലൈനിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും അച്ഛനെ ഈ നൊവേന ഇടുമ്പോൾ ഒത്തിരി മക്കൾ ആവശ്യപ്പെടുന്നുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം ഇന്ന് തന്നെയാണെങ്കിലും രാവിലെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറയുക ജോൺ എന്ന് പറയുന്ന പറയുന്നൊരു സഹോദരനാണ് അച്ഛാ ഇന്നൊന്നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് ഒത്തിരി കടബാധ്യതയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ പോകണ്ടേന്ന് ഒന്നും അറിയാൻ പാടില്ല ഒരു സ്ഥലമുണ്ട് അച്ഛാ അതൊന്ന് വിറ്റ് കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അച്ഛനൊന്ന് പ്രാർത്ഥിക്കോ ഇന്ന് വൈകുന്നേരം ഒരു നാല് മണിക്ക് അനീറ്റ എന്ന് പറഞ്ഞൊരു മകള് എന്നെ വിളിച്ചേക്കാ അച്ഛാ നഴ്സിങ്ങിൻ്റെ പരീക്ഷ നടക്കാൻ പോവാ അച്ഛനൊന്ന് പ്രാർത്ഥിക്കുവോ ഞങ്ങളൊരു ആറേഴ് മക്കളുണ്ട് എല്ലാവർക്കും വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം ടൈം ടേബിളിൽ അടക്കം അച്ഛനൊന്ന് അഴിച്ചതേക്കാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിയോഗങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം പുണ്യവാന്റെ സന്നദ്ധയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം പുണ്യവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി അഭിഷേകവും അനുഗ്രഹങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ നന്ദി പറയാം ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ ഓർത്ത് നന്ദി പറയാം വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ ദൈവം ചുരിഞ്ഞ ഓരോ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം കഴിഞ്ഞ ദിവസം നടന്ന ഒരു അനുഗ്രഹമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന നിയോഗം പറഞ്ഞിരുന്നു ഒരു കുടുംബത്തിൻ്റെ ഒത്തിരി തടസ്സങ്ങളാണ് ആ കുടുംബത്തിന് വിദേശത്തേക്ക് പോകാൻ ഒരു തടസ്സം അച്ഛൻ കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടതാ ഈ ആഴ്ചയായപ്പോഴേക്കും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ആ വിസ ലഭിച്ചു കഴിഞ്ഞ ദിവസം ആ മകള് വിളിച്ച് നന്ദി പറയുക അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിദേശത്തേക്ക് പോകും ഒത്തിരി മക്കൾക്ക് വിശ്വദന്തോണീസ് പുണ്യവാനിലൂടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ ചെറുതും വലുതുമായ ഒത്തിരി നിയോഗങ്ങളുണ്ട് നമുക്ക് അതൊക്കെ പുണ്യവാൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വിശ്വസ്തുതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഈയിടവകയിലേക്ക് കടന്നു വന്ന് ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഒത്തിരി ഹിന്ദു സഹോദരങ്ങളുണ്ട് പലപ്പോഴും അന്ന് പറയും അച്ഛ പ്രാർത്ഥിക്കണം ഈ നമ്മുടെ നൊവേനയിൽ പങ്കെടുക്കുന്നവരവർ പലരും അവർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ സമർപ്പിക്കാം പുണ്യവാനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം ഒത്തിരി അപേക്ഷകൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസാദ്യ ചൊവ്വാഴ്ച കഴിഞ്ഞ് പിന്നെ ഒത്തിരി നിയോഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ സന്നിധിയിൽ നമുക്കത് ഏൽപ്പിക്കാം ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് അരുൺ എനിക്കിപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സായി ഒത്തിരിയേറെ തകർച്ചയിലൂടെയാണ് ഞാൻ കടന്നു പോവുക മദ്യപാനത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മദ്യത്തിൻ്റെ അഭി അമിതമായിട്ടുള്ള ഉപയോഗം എനിക്കുണ്ട് അതൊന്നും മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വിവാഹം നടന്നിട്ടില്ല എൻ്റെ മദ്യത്തിൻ്റെ അടിമത്തം മാറുന്നതിനു വേണ്ടിയും എൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ മകൻ്റെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അനീഷ എന്ന മകളാണ് എറണാകുളത്തു നിന്നാണ് ഒരു ലെ ലെറ്റർ ആയിട്ടാണ് എഴുതിയിച്ചിരിക്കുന്ന നിയോഗം സ്നേഹം നിറഞ്ഞ അച്ഛാ പ്രാർത്ഥിക്കണമേ വിശുദ്ധാന്തോണിസ് പുണ്യവാൻ്റെ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും ആയിരം ഒരു ആയിരം 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 ലഭിക്കുന്നതിന് വേണ്ടിയും ജോലിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയും എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ മാറുന്നതിന് വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് അനീഷ എന്ന മകൾക്ക് വേണ്ടിയും മകളുടെ കുടുംബത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ജനുവച്ച വർഗീസ് എന്നാണ് എൻ്റെ പേര് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ എന്നെ വഴി നടത്തിയതിനും സഹായിച്ചതിനും ചേർത്ത് പിടിച്ചതിനും നന്ദി പറയുന്നു ഇനി നൊവേനയിൽ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ വീടിൽ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട് രണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വഹിച്ചാൻ വിശ്വനന്ദോണി പുണ്യവാൻ്റെ സന്നിധിയിൽ ഈ ലെറ്റർ കൊടുക്കണമേ പ്രത്യേകമായിട്ട് ആ സഹോദരനും ആ സഹോദരൻ്റെ കുടുംബത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ മുന്നോട്ട് പോകുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ജെസി എന്നൊരു മകളാണ് ഇതിലിറ്റർ എഴുതിയിരിക്കുക യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അച്ഛ നേഴ്സിംഗ് പഠിക്കുന്നൊരു മകളാണ് ഞാൻ എൻ്റെ പഠനത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് രണ്ട് മൂന്ന് വിഷയങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി ഇനിയുള്ള പരീക്ഷകൾ നന്നായിട്ട് എഴുതുവാനും തോറ്റുപോയ വിഷയങ്ങൾ നന്നായിട്ട് എഴുതി തിരിച്ചെടുക്കുവാനും അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ അപ്പന് ജോലി കുറവാണ് അച്ഛൻ പ്രത്യേകമായിട്ട് കൂലിപ്പണിയാണ് എൻ്റെ അപ്പൻ്റെ ജോലി എൻ്റെ അപ്പന് നല്ലൊരു ജോലി ജോലി ലഭിക്കുവാനും ന നന്നായിട്ട് മുന്നോട്ട് പോകുവാനും അതോടൊപ്പം തന്നെ എൻ്റെ പഠനം മുന്നോട്ട് പോകുവാനും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട് ആ കുടുംബത്തിനെ നിമരാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ ആരാധന വിശുദ്ധാന്ണി പുണിവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ പപ്പ ഒരു മതിവാനിയാണ് മതിവാനം മാറുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണമേ എൻ്റെ സഹോദരൻ വിജേഷ് ഗൾഫിലാണ് ബഹറിയിലാണ് അവൻ്റെ വീട് പണി തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി പണി പൂർത്തിയാക്കുവാൻ പ്രാർത്ഥിക്കണം ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണം അവന് ശമ്പളം അവിടെ കിട്ടുന്നില്ല ശമ്പളം തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ കിട്ടാതെ ഒത്തിരി വലയുന്നു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ വിജീഷ് എന്ന മകൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകുവാനും ആ സഹോദരൻ്റെ മദ്യപാന ശീലം മാറുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധാന്തോണിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ നിയോഗങ്ങൾ യേശുദമ്പരാൻ്റെ സന്നദ്ധിയിൽ ഉണർത്തിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരണമേ സ്നേഹം നിറഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്തെഴുതുക ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കടമുണ്ട് അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തമ്മിൽ ഞാനെന്തെങ്കിലും വഴികൾ തുറന്നുകൊടുത്ത് വിശുദ്ധന്തോണിസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം വഴി ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന വിശുദ്ധാന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒ ഇ ടി പരീക്ഷ എഴുതുന്ന ഒരു മകളാണ് ഞാൻ മൂന്ന് പ്രാവശ്യം എഴുതി ഇതുവരെ പാസ്സാകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല അടുത്തൊരു ദിവസം ഡേറ്റ് എടുക്കാമെന്നാണ് ഞാൻ തീരുമാനിക്കുക അച്ഛൻ എനിക്ക് വേണ്ടിയും എൻ്റെ പരീക്ഷ എഴുതുന്നു്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനു വേണ്ടിയും എൻ്റെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും പരീക്ഷയിൽ പാസ്സാകുന്നതിന് ഒ ഇ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് വ്യക്തിയുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ ഈശോ തമ്പരാന ഒരായിരം നന്ദി പറയുന്നു ഇത് നന്ദി നന്ദിയോടുകൂടിയാണ് ഞാൻ ഈ ലെറ്റർ എഴുതുക വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു വീട് പണിയുവാൻ അവ എല്ലാ വഴികളും തുറന്നു തന്നതിനും അതിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറി തന്നതിനും ഒരു സ്ഥലം സ്ഥലമുണ്ടായിരുന്നു അത് വിറ്റ് വിറ്റുകിട്ടിയതിനും പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് നന്ദി പറയുന്നു പിന്നെ ആ സഹോദരി എന്നും നമ്മുടെ ഓൺലൈനിൽ നൊവേന കാണുകയാണ് കാണുന്ന വ്യക്തിയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും നൊവേനയിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ് അതാണ് അത് എഴുതി വെച്ചിരിക്കുക ഇടുന്ന എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന യൂട്യൂബിലെ നൊവേനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് എല്ലാ നൊവേനകളിലും എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ നിയോഗം സാധിച്ചു കിട്ടിയത് പ്രത്യേകമായിട്ട് ഇനിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ സഹോദരിയുടെ നിയോഗങ്ങൾ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ആരാധന യേശുവാരാധന വിശുദ്ധന്തുണിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മൂന്ന് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ കടബാധ്യതകളാലാണ് എൻ്റെ കുടുംബം വലയുക അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പൂന്ന് മൂന്ന് പെൺമക്കളുടെ കുടുംബത്തിന് വേണ്ടിയും കടക്കിണിയിൽ നിന്നും കരകയറിഞ്ഞതിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ തമ്പരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജസ്വിൻ എന്ന മകന് വേണ്ടിയിട്ടാണ് അച്ഛാ എൻ്റെ മകന് മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സായി ഇതുവരെയായിട്ട് വിവാഹം നടന്നിട്ടില്ല വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും അവന് ഉത്തമയായ ഒരു ഭാര്യയെ ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ തമിഴ് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ബേബി എന്ന മകന്മാണു ബേബി ആൻഡ് ലത വിശുദ്ധാന്തോണി പുനിവാനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഞങ്ങൾക്കൊരു കുഞ്ഞില്ല അതിൻ്റേതായിട്ടുള്ള ഒത്തിരി സങ്കടങ്ങൾ ഞങ്ങൾക്കുണ്ട് അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിന് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ ആ ബേബിക്കും ലതയ്ക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു കുഞ്ഞിനെ നൽകുവാനും അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വിശുദ്ധ അന്തോണിസ് പുണ്യവാനെ വിളിച്ചാൽ വേളികൾക്കുന്ന പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് സെലിൻ എൻ്റെ മകളും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുന്നു അവരുടെ കുടുംബത്തിലെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരിയേറെ പ്രശ്നങ്ങളുമാണ് പലവിധ കൗൺസിലിങ്ങിന് പോയിട്ടും ഒന്നിച്ചു ജീവിക്കുവാനുള്ളൊരു മനസ്സ് രണ്ടുപേരും കാണിക്കുന്നില്ല എൻ്റെ മകളും ഭർത്താവും ഒന്നിച്ചു ജീവിക്കുവാനും സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുവാനും വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ മകളെയും ആ മകളുടെ കുടുംബത്തെയും തമുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചേർന്ന് പോകാത്ത അവസ്ഥകളൊക്കെയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന് ഒരായിരം നന്ദി വിശ്വദാന്തുണി സ്പുനിവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ കുടുംബത്തെ മുഴുവനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഭർത്താവിന് അസുഖങ്ങൾ കാരണം ജോലി ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് മക്കളുണ്ട് മൂ മൂത്തവൻ എന്തു പറഞ്ഞാലും ദേഷ്യവും ജോലിക്ക് പോയാൽ സ്ഥിരമായി നിൽക്കുകയില്ല എല്ലാം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എനിക്കും മൂത്ത മകനും ശരീരത്തിൽ കറുത്ത പാടുകൾ വന്നിട്ട് ഇപ്പോൾ ഭയങ്കരമായ ചൊറിച്ചിലാണ് മരുന്ന് കഴിക്കുന്നുണ്ട് മാറുന്നില്ല എനിക്ക് വേണ്ടിയും എൻ്റെ മകന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായി അച്ഛൻ പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ആ സഹോദരിയെയും ആ കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ യശോമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുക ഞങ്ങൾ ഹിന്ദുക്കളാണ് രതീഷ് എന്നാണ് പേര് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് രതീഷ് കുമാർ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുക അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ടുമുണ്ടായ ആന്തരിക മുറിവുകളുടെ മുറിവുകളിൽ സൗഖ്യമുണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മരണവും വിവാഹത്തിലെ പലവിധ ബുദ്ധിമുട്ടുകളും കാരണം ആ മകൻ്റെ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ മകന് എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന വിശുദ്ധ നോണിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ പി എസ് സിയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്കണോമിക്സിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് നടക്കുവാനും എനിക്ക് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു വീട്ടിൽ കടബാധ്യതയുണ്ട് വീടും വസ്തുവുമൊക്കെ ലോണാണ് ഒത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ഞങ്ങളുടെ കുടുംബവും കടന്നു പോവുക എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമേ മീര എന്ന മകളാണ് ഇത് എഴുതിയിരിക്കുക ആ മകളെ തമ്പരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധാന്തുണിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോ തമ്പരാനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണേ കടബാധ്യത തീരുവാനും വേണ്ടിയും വീട് പവ ഒരു ഭവനം പണിയുവാനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ട് അതിൻ്റെ അസ്വസ്ഥതകളുമായിട്ടാണ് ഞാൻ ജീവിക്കുക എൻ്റെ മകളുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുവാനും അമ്മയുടെ ടി ബി അസുഖം പൂർണമായി മാറുവാനും ഭർത്താവ് എൻ്റെ അടുത്ത് മടങ്ങി വന്ന് കുടുംബവുമായി കഴിയുവാനും പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ തടസ്സങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മാറുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവരാധന സ്നേഹം നിറഞ്ഞ ഓൺലൈനിൽ അച്ഛൻ്റെ കുർബാനയും നൊവേനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണമേ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുക അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എനിക്ക് രണ്ട് ഉള്ളത് മൂത്തവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ദൈവവിശ്വാസം വളരെ കുറവാണ് എൻ്റെ മകൻ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാനും നല്ല അനുസരണം ഉള്ള മകനായി വളരുവാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണമേ രണ്ടാമത്തെ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു നന്നായിട്ട് പഠിക്കുവാനും നല്ല കൂടി പാസ്സാകുവാനും വേണ്ടിയും അച്ഛൻ നൊവയനയിലും വിശുദ്ധ കുർബാനയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ അതോടൊപ്പം എനിക്ക് കടബാധ്യതയുണ്ട് അത് മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി തുടങ്ങി വെച്ച വീട് പണി ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ട് സാധിച്ചിട്ടില്ല അത് പൂർത്തീകരിക്കപ്പെടുവാനും വീട് പണി എത്രയും പെട്ടെന്ന് ഭംഗിയാക്കുവാനും കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന വിശുദ്ധന്തുണിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുക ലൂസി എന്ന മകളാണ് അത് എഴുതുക കേട്ടോ ലൂസി എന്നൊരു അമ്മയാണ് എൻ്റെ മകന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എൻ്റെ മകന് മുപ്പത് വയസ്സായി ഇതുവരെ വിവാഹം നടന്നിട്ടില്ല അവന് നല്ലൊരു ജോലി ലഭിച്ചിട്ടുമില്ല പലവിധ ജോലികൾക്കായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഒന്നും ശരിയാകുന്നില്ല അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുതന്തുണി പുണിവാനെ എൻ്റെ മകൾക്ക് വേണ്ടി ഞാനിത് എഴുതുന്നു എൻ്റെ മകള് തെറ്റായൊരു ബന്ധത്തിൽ ആ കിടക്കുകയാണ് ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും എൻ്റെ മകള് ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാനും നല്ലൊരു മകളായി ജീവിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന ജോൺസൺ എന്നൊരു സഹോദരനാണ് എഴുതിയിരിക്കുക എൻ്റെ മകൻ പള്ളിയിൽ പോകുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരു താല്പര്യവും ഇല്ല കൂടാതെ പഠിക്കുവാനും മടിയാണ് ദേഷ്യവും ഉപദ്രവവുമാണ് ദൈവമില്ല എന്നാണ് അവൻ പറയുന്നത് എൻ്റെ ഭർത്താവ് വിദേശ എൻ്റെ എൻ്റെ ഭാര്യ വിദേശത്താണ് പ്രത്യേകമായിട്ട് അച്ഛൻ അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടിയും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും എൻ്റെ മകന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ അബിൻ എന്നാണ് മകൻ്റെ പേര് ആ മകനെ തമിരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്തുതി വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണമേ എൻ്റെ മകൻ വിനീഷിന് ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു എൻ്റെ മകനൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് തമരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിഷ എന്ന മകളാണ് ഇത് എഴുതിയിരിക്കുക വിശുദ്ധന്തോണ്ടീസ് പുണ്യവാന്റെ മാധ്യസ്ഥം യാചിക്കുന്നു പിത്തസഞ്ചിയിലെ കല്ല് മാറുവാനും കുടുംബ പ്രശ്നങ്ങൾ മാറുവാനും വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു പ്രത്യേകമായിട്ട് ആ മകളെ ദമനാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുതി നിയോഗം മാത്രമാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ തമ്മിൽ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തുതി വിശുദ്ധ അന്തോണിസ് പുണ്യവാനെ പ്രാർത്ഥിക്കണമേ എൻ്റെ പേര് അൽഫോൻസ എന്നാണ് എൻ്റെ മകൻ ബിനു അവന് നട്ടലിൽ ഒരസുഖമുണ്ട് അത് മാറുന്നതിനു വേണ്ടിയും നല്ല മകനായിട്ട് അവൻ ജീവിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ അൽഫോൻസ എന്ന മകളുടെ നിയോഗം തമിഴ് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന അമ്മയുടെ നടവേദനയും മറ്റ് ദുഃഖങ്ങളും മാറ്റി അനുഗ്രഹിക്കണമേ അറിഞ്ഞറിഞ്ഞ് ചെയ്യാതെ പോയ തെറ്റുകളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ അമ്മയെയും പറഞ്ഞ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ മിനി എന്ന മകളാണ് ഇത് എഴുതുക നന്ദി യേശുവെ സ്തുതിയും എൻ്റെ ഭർത്താവ് നാടിക്ക് ശതം പറ്റി ഏഴ് വർഷമായി കിടപ്പിലാണ് രോഗസൗഖ്യം നൽകപ്പെടുന്നതിന് വേണ്ടിയും കുടുംബത്തിൻ്റെ ബാധ്യതകളും കടബാധ്യതകളും തീരുന്നതിന് വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലും നോവേനയിലും ഒക്കെ എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സ്നേഹപിതാവായ ദൈവമേ എൻ്റെ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ മകൾക്ക് എം ബി ബി എസ് സിയിൽ അഡ്മിഷൻ ലഭിക്കുവാനും നല്ലൊരു മകളായി ജീവിക്കുവാനും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ മകൻ്റെ ജോലി സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും അകറ്റി ജോലിയിൽ നന്നായിട്ട് തുടരുവാൻ എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ആ വ്യക്തിയുടെ നിയോഗം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി നിയോഗങ്ങളും ആവശ്യങ്ങളും ഉണ്ട് തമരാൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ മകൻ ജിനോ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി വലതേകാലിൻ്റെ തുട തുടയിൽ പൊട്ടി പൊടിഞ്ഞുപോയി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടാമത്തെ ഓപ്പറേഷനിൽ പൊടിഞ്ഞ തുടൽ പെറുക്കി സ്ക്രൂ ചെയ്തിരിക്കുകയാണ് അതേ കാലിൻ്റെ മുട്ടിൽ പൊട്ടൽ ഉണ്ട് അവിടെയും സ്ക്രൂ ചെയ്തിരിക്കുകയാണ് വരുന്ന ഈ വരുന്ന ശനിയാഴ്ച വീണ്ടും ചെക്കപ്പിന് പോകുകയാണ് അച്ഛൻ ശരി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ നോക്ക് അപ്പോൾ നോക്കി ശരിയായില്ലെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത ഓപ്പറേഷൻ ചെയ്ത് പൊടിഞ്ഞ എല് മാറ്റിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്ന ഈശ്വതമ്പുരാനോടും വിശ്വതന്തോണി പുണ്യമാനോടും പ്രത്യേകമായിട്ട് മാധ്യസ്ഥമിക്കുന്നു ജിനോച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ എൻ്റെ മോൻ പഴയതുപോലെ നടക്കുന്നതിനും അവൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറിക്കെട്ടുന്നതിനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു താഴ്മയോടെ അപേക്ഷിക്കുന്നു ഒരു കുടുംബത്തിൻ്റെ നിയോഗമാണ് ആ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ കടബാധ്യതകൾ തീർത്തു തരണമേ എൻ്റെ രണ്ടാമത്തെ മകളുടെ പ്രസവത്തോടനുബന്ധിച്ച് അവളുടെ കുഞ്ഞ് മകൻ്റെ കുഞ്ഞു മകൻ്റെ വലത്തെ കൈ അനക്കാൻ പറ്റാതെയായിരുന്നു ഇപ്പോൾ ഫിസിയോ ചെയ്തു വരുന്നു മകൻ്റെ കൈക്ക് നല്ല ആരോഗ്യവും ബലവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയെ തമരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേവിൻ്റെ സന്നദ്ധയിലെ നിയോഗങ്ങളൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ഉപജീവനത്തിന് വേണ്ടി ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു ദൈവത്തിന് മഹത്വം യേശുവേ നന്ദി യേശുവേ സ്തുതി വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൃഷിയിടങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ മുടിക്ക് മാസങ്ങളായി എനിക്ക് എൻ്റെ കൃഷി ഇറക്കിയിട്ട് അതിൽ നിന്നും എനിക്കൊരു വരുമാനവും ലഭിക്കുന്നില്ല അതിൻ്റെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനും എൻ്റെ കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടുവാനും എൻ്റെ കൃഷിയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട് ആ സഹോദരൻ തമരാനേയും ആ സഹോദരൻ തമരാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ സന്നദ്ധിയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വേറൊരു നിയോഗം പതിനെട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ മാനസിക അസ് അസ്വസ്ഥ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് ശാരീരിക ആരോഗ്യം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ലീല എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് എൻ്റെ മകളുടെ പേര് മകളുടെ പേര് ലിജ അവളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം സമാധാനവും സന്തോഷവും ഇല്ല അപ്പനില്ലാത്ത എൻ്റെ മകൾക്ക് ഒരു ഗവൺമെൻറ്റ് ജോലി കിട്ടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് എൻ്റെ മകളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ നിയോഗങ്ങളും വേദനകളും എല്ലാം സമർപ്പിക്കാം ഷാരോൺ എന്നൊരു മകൻ്റെ ഇതാണ് സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മകനാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് മാറുവാനും നന്നായിട്ട് പഠിക്കുവാനും എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനാണ് താല്പര്യം അത് കിട്ടുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കടബാധ്യത മാറാൻ വേണ്ടി ഒത്തിരി മക്കൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട് വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം ഈ നിയോഗങ്ങൾ അച്ഛൻ വായിച്ച് കേൾപ്പിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഒത്തിരി ആവശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിൽ അത് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായിട്ട് ഇന്നത്തെ നൊവേനയും ആരാധനയിലുമൊക്കെ പങ്കെടുക്കുന്ന പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പങ്കെടുക്കാം അതോടൊപ്പം ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസി പഠിക്കാനും നല്ല മകളായി ജീവിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു വിശ്വാസി ഉദ്ദേശിച്ച കാര്യത്തിന് ഉപകാര സ്മരണയായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു മെറിൻ മെർലിൻ മെൽവിൻ മെൽജോ എന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹന്ന മന്ന ജോർജ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നീനു സാബു ചെങ്ങലത്ത് ജോലി ലഭിച്ചതിന് നന്ദി പറയുന്നതോടൊപ്പം വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട് ഒരു വിശ്വാസി ദൈവം ചോദിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞിട്ട് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട് Sebin അല്ല ഫെബിൻ ഫെൻസി എന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരീക്ഷ നന്നായിട്ട് എഴുതുവാൻ വേണ്ടി ജോയൽ ജെറി എന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അലൻ എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാം അലൻ മകൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു വിശ്വാസി ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു മകൾ പ്രത്യേകമായിട്ട് മകളുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവർ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടുവാനും വിശുദ്ധന്തോണ്ടി പുണ്യവാൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ കൃപകൾ കൊണ്ട് നിറയുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇന്ന് നേർച്ച കഞ്ഞി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മരിയ സിബി ആലുങ്കൽ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെയും അമ്മകളുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്ദി സൂചകമായിട്ടാണ് ഇതവർ ചെയ്യുക വിശുദ്ധ അന്തോണിസ് പുണ്യവാനിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയതിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്യുക മരിയസിബി ആലങ്കലിനെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഓർത്ത് വിശുദ്ധ തോണിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധന്തോണി അന്തോണീസ് പുണ്യവാനിലൂടെ ദൈവം ചൊലിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാഗാനം ഈ നിമിഷം ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും ആലപിക്കാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ സിദ്നാമന്തു സേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കൈകളിൽ വാഹിക്കുവാഗ്യം ലഭിച്ച ധന്യാ ജീവിത Be the യും സകലമാലാക്കമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും ബലഹീനം ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും സ്വീകരിക്കണമേ അങ്ങേ പ്രസാദിപ്പിച്ച നിർമ്മലന വിനീതനുമായി വിശുദ്ധാന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാകട്ടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ചു പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നോവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ സഹായവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും